ഗുഡ് ഈവനിങ്. ഞാനിന്ന് ഇവിടെ ഒരു ലൈറ്റ് വെയ്റ്റ് സാരി, അതായത് ഇതാണ്, നല്ല കട്ടി കുറഞ്ഞ സാരി കേട്ടല്ലോ. ഇത് ഇന്നലെ മേടിച്ച സാരിയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ലൈറ്റ് വെയ്റ്റ് സാരി യെല്ലോ. ഈ സാരി ഞാൻ ആദ്യമായിട്ടാണ് ഉടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സാരി ഞാൻ ഉടുത്തിട്ടില്ല. കാരണം ഇത് കൂടുതലും തമിഴ് എന്നാൽ തമിഴ് വില്ലേജ് ഗേൾസ് ഉടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇത്രയും വില കുറഞ്ഞ സാരി ഉടുക്കുന്നതും വില കുറവാണ്. ഈ സാരി വളരെ വിലക്കുറവ്. ഇത്രയും വില കുറഞ്ഞ സാരി ഉടുക്കുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ കൂടുതലും പട്ട് സാരികളും കോട്ടൺ പട്ടും സിൽക്ക് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നല്ല വെയ്റ്റ് ലോസ് ആണത്. ശരിക്കും ഒരു ഷിഫോൺ ആണോ കേട്ടാ, അല്ല രണ്ടും കൂടി ചേർന്ന്. അപ്പം ഇത് ഉടുക്കുകയാണ്. നോക്കിയത് ഇതിന് ഒരുപാട് പ്ലേറ്റ് എടുത്ത് പാടുപെടുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പ്ലേറ്റ് പിടിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ വെക്കാം. പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് പിടിച്ചിരിക്കണം. മാക്സിമം പിന്നെ കുത്താതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ പ്ലേറ്റിൻ്റെ അവിടെ ഒരു പിന്നെ വെക്കുക. ഞാൻ കുറച്ച് ഒരു നാലോ അഞ്ചോ സാരി ട്രാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ തരത്തിലുള്ള ഡ്രസ്സുകളാണ്. ഈ ബ്ലൗസ് കുഴപ്പമില്ല, കാരണം ഇത് റെഡിമെയ്ഡ് മേടിച്ചതാണ്. സ്റ്റിച്ച് ചെയ്തതല്ല, ഇത് റെഡിമെയ്ഡ് മേടിച്ചതാണ്. അപ്പോൾ ഇതിന് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ല ചൂടുണ്ട് ഗീസ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ലൈറ്റ് വെയ്റ്റ് സാരി ട്രാപ്പ്. ഒറ്റ പ്ലേറ്റ് ഇടണമെന്നുള്ളവർക്ക് ഒറ്റ പ്ലേറ്റ് ഇടാം, അല്ലാത്തവർക്ക് വേണ്ടെന്ന് തോന്നിയാൽ ഇടാം. യെല്ലോ എനിക്ക് യെല്ലോ ഇഷ്ടമാണ്. എനിക്ക് ഈ കളർ യെല്ലോ കളർ നമ്മുടെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ യെല്ലോ ഉടുത്തുകൊണ്ട് പോകുന്നത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ്. ഓക്കെ, ഇതാണ് ഈ ലൈറ്റ് വെയ്റ്റ്. വയസ്സായ ആൾക്കാരൊക്കെ ഉടുത്തുകൊണ്ട് പോകണമെന്ന് കണ്ടിട്ടുള്ളത്. ചെറുപ്പക്കാരികള് ഉടുക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഉടുക്ക്. ഞാനിത് ആദ്യമായിട്ടാണ് ഉടുക്കുന്നത്. ഇത്രയും വെയ്റ്റ് ലോസ് ആയിട്ടുള്ള സാരി നമുക്ക് വെട്ടത്ത് കൊണ്ടുവച്ചിട്ട് ഉടുക്കാം. കാരണം ഇവിടെ ഇച്ചിരി വെട്ടം കുറവാണെന്ന് തോന്നുന്നു.